वो पूरा ऐसा ऐसा हो गया है पूरा वॉयलेंट हो गया है अगर ये डैम अच्छा प्रीवियस गवर्नमेंट ने अच्छा ब, ब, बना लेता और ये लोग अगर स्टैंडर्ड का काम करता न, नहीं तो इसका जो पावर था जो फोर्स था वो कंट्रोल होता है अचुतन सिक्किमे दुरव बट राष्ट्रीय पड़िजालाको തീർച്ചയായിട്ടും വേണോ രണ്ട് ദിവസം മുൻപും ഇതേ കാര്യം ഉയർത്തി മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ് രംഗത്തെത്തിയിരുന്നു അന്നൊരു ദേശീയ മാധ്യമത്തിന് നൽകിയ ഒരു ഒരു ഹ്രസ്വ ബൈറ്റിലായിരുന്നു ഈ ഒരു കാര്യം ഉന്നയിച്ചത് അതായത് അശാസ്ത്രീയമായ നിർമ്മാണം അണക്കെട്ടിൻ്റെ നിർമ്മാണമാണ് ഈ ഒരു വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചതെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ന് വീണ്ടും അതിന് കൂടുതൽ ആ ഒരു ആരോപണത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് മുൻ സർക്കാരുകൾ അശാസ്ത്രീയമായാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചത് അതുകൊണ്ടാണ് ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചതെന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് ഈ അണക്കെട്ട് തകർന്നതിന് പിന്നിലെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിനായി ഒരു സമിതി രൂപീകരിക്കും ഇതിന് കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടും കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നുമാണ് മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് ഒരു ഇതിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് മാത്രമല്ല നിലവിൽ ഈ പശ്ചിമ ഈ സിക്കിമിലെ വടക്കൻ സിക്കിമിലെ സ്ഥിതിഗതികൾ പഴയ സ്ഥിതിയിലേക്ക് എത്തുവാൻ സമയമെടുക്കും അതുകൊണ്ട് തന്നെ ഈ ടൂറിസ്റ്റ് വിനോദസഞ്ചാരികൾ സഞ്ചാരികൾക്ക് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ വിവരങ്ങളും നൽകാൻ ഇപ്പോൾ കഴിയില്ല കാരണം പലയിടങ്ങളിലുള്ള റോഡ് ഗതാഗതമായിരുന്നാലും വിവിധ പാലങ്ങളായിരുന്നാലും തകർന്ന അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ ഇതെല്ലാം പുനഃസ്ഥാപിക്കുവാനായിട്ടുള്ള സമയം കൂടുതലായിട്ട് എടുക്കുമെന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് വടക്കൻ സിക്കിമിനെ കാര്യമായി തന്നെ പ്രളയം ിച്ചതുകൊണ്ട് തന്നെ ഈ മാസം പതിനഞ്ച് വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ് എന്നാൽ പശ്ചിമ സിക്കിമിലേക്ക് വരുമ്പോൾ അവിടെ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് അവിടുത്തെ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കും മാത്രമല്ല പശ്ചിമ പശ്ചിമബംഗാൾ ഗവർണറും പശ്ചിമ ബംഗാളിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടോ പക്ഷേ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി നേരിട്ട് ഇതുവരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തിയിട്ടില്ല എന്നുമാണ് മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും പ്രളയത്തിൽ ഈ വടക്കൻ സിക്കിമിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഇതുവരെ അൻപത്തിമൂന്ന് പേർ മരിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ആർ ാണ് വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം